ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഡ്രോയിംഗ് ബുക്ക് ഓപ്പൺ ചെയ്യാനാണ് അഗൈൻ ഓക്കെ ഡ്രോയിംഗ് ബുക്കിൽ നമ്മൾ കുറേ വർക്കുകൾ പെൻഡിംഗ് ഉണ്ട് അതിൽ ഇന്ന് ഞാൻ 6th ഡ്രോയിംഗ് ബുക്കാണ് ഡ്രോയിംഗ് ബുക്കിലുള്ള ഒരു വർക്കാണ് ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് ഓക്കെ കോമൺ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇന്ന് അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ 6th കുട്ടികൾ അതൊരു ഹോംവർക്ക് ആയിട്ട് അതായത് ഡ്രോയിംഗ് ബുക്കിലുള്ള വർക്കും ചെയ്യാം കോമൺ ആയിട്ടുള്ളതും ചെയ്യാം ബാക്കിയുള്ളവർ ഞാനിപ്പോൾ ഈ ഒരു ഡ്രോയിംഗ് ബുക്കിലുള്ള കാണിച്ചു തരാം അതായത് ഇതിൽ കൊളാഷ് എന്ന് പറയുന്ന ഒരു വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊളാഷ് വർക്ക് 6th ഡ്രോയിങ് ബുക്കിലുള്ള ഒരു കൊളാഷ് വർക്ക് അത് ഞാൻ മെത്തേഡ് ആ ഒരു പിക്ചർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു കൊളാഷ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ 6th ഒഴികെ 7th 8th സ്റ്റുഡൻസ് ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിഗർ വരച്ചിട്ട് വേണം കൊളാഷ് ചെയ്യാനായിട്ട് ഓക്കെ ഇവരത് ഡ്രോയിങ് ബുക്കിൽ ചെയ്യും വേണം അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യും ചെയ്യാം നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൊളാഷ് വർക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് നോക്കൂ ഇത് നമ്മുടെ സ്കൂളിലെ തന്നെ ആദിത്യ ആനന്ദ് പറയുന്ന ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എയ്ത്തിലാണ് ആദിത്യ ആനന്ദ് അവൻ ചെയ്തൊരു വർക്കാണിത് കൊളാഷ് വർക്കാണ് ന്യൂസ് പേപ്പർ കൊളാഷാണിത് ഓക്കെ അതായത് ഒരു പിക്ചറിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ മാഗസിൻ പേജസും ന്യൂസ് പേപ്പറിലെ ഷീറ്റും മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വർക്കിനെയാണ് കൊളാഷ് വർക്ക് പേപ്പർ കൊളാഷ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഈ ഒരു വർക്കിന് ഇപ്പം നമുക്കിത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് ഒരു 2 hours ഒക്കെ ആകുമ്പോൾ ഒരു കൊളാഷിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഈ ഒരു ഡ്രോയിങ് ബുക്കിനെ തന്നെയാണ് അതിനൊരു എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡ്രോയിങ് ബുക്കിൽ കാണുന്ന ഈ ഒരു പിക്ചറിനെ തന്നെ ഞാൻ എളുപ്പം നിങ്ങൾക്ക് കൊളാഷ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ പേജസ് ഓക്കെ വേസ്റ്റ് ആയിട്ടുള്ള മാഗസിൻ എന്നുള്ള പേപ്പർ എടുക്കാം അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വരച്ചെടുക്കുന്ന പിക്ചർ ഏത് പിക്ചർ ആയിക്കോട്ടെ ആ വരച്ചെടുക്കുന്ന പിക്ചറിനെ കളർ ചെയ്യുന്നതിന് പകരം ന്യൂസ് പേപ്പറിലും മാഗസിനിലൊക്കെ ഉള്ള കളേർഡ് ഷീറ്റ് ആ ഭാഗത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കട്ട് ചെയ്യുന്നത് സിസേഴ്സ് യൂസ് ചെയ്ത് ഒരിക്കലും കട്ട് ചെയ്യരുത് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാർപ്പ് എഡ്ജസ്സാണ് വരിക ആ ഷാർപ്പ് എഡ്ജസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല ഓക്കെ പിന്നെ അതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് 2 pieces ഓഫ് പേപ്പർ തമ്മിൽ ജോയിൻറ് ചെയ്യുന്ന ഭാഗം മീതേക്ക് വരരുത് അതായത് ഓവർലാപ്പ് ചെയ്ത് വരരുത് അതല്ലാണ്ട് അടുത്തടുത്തായിട്ട് തന്നെ ഒട്ടിക്കണം ബാക്ക്ഗ്രൗണ്ട് കാണാണ്ട് അടുപ്പിച്ച് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് പെയിൻറ് ചെയ്ത പോലെയുള്ള ഒരു ഇഫക്റ്റാണ് നമുക്ക് ആ ഒരു പിക്ചറിന് കിട്ടേണ്ടത് പക്ഷേ ഓവർലാപ്പ് ചെയ്ത് മേലേക്ക് നിൽക്കുകയും ചെയ്യരുത് ഗ്യാപ്പ് കാണുകയും ചെയ്യരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം വാട്ടർ കളറാണ് അതായത് നമുക്ക് പേപ്പറെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തീരെ ചെറിയ ബിറ്റ് ഓഫ് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റാത്ത ചെറിയ നാരോ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്യാം പിന്നെ 2 pieces തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് യൂസ് ചെയ്യണം ഗ്രഡേഷൻ അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ അതിന് മേർജ് ചെയ്യിക്കാനായിട്ട് 2 pieces ഓഫ് പേപ്പറിനെ തമ്മിൽ മേർജ് ചെയ്യിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ചെറുതായിട്ട് കളർ മിക്സ് ചെയ്യാം വാട്ടർ കളർ മിക്സ് ചെയ്യാം അങ്ങനെ മേർജ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ കൊളാഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ പിന്നെ ഈ ബീക്ക് പോലെ ഈ കൊക്കിൻ്റെ പോർഷനൊക്കെ കാണുന്നില്ലേ അതുപോലെയുള്ള ഷാർപ്പായിട്ടുള്ള എഡ്ജസ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം നമുക്ക് ആ ഭാഗങ്ങളിൽ മാത്രം ചെറുതായിട്ട് സിസേഴ്സ് യൂസ് ചെയ്യാം അതല്ലാണ്ട് ഈ ഓരോ ബിറ്റ് ഓഫ് പേപ്പറും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല ഓക്കെ പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന പേപ്പർ ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ന്യൂസ് പേപ്പറിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും ആ എടുത്ത പേപ്പറിൽ നിന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഇനി ചെയ്യുന്ന മെത്തേഡ് നോക്കാം ഇപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് ഇതിൽ ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ബേർഡിൻ്റെ പിക്ചറാണ് അപ്പോൾ അതിന് അതിൻ്റെ വിങ്സിൻ്റെ ഭാഗം ടെയിൽ ഇതിലൊക്കെ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കാം എന്നിട്ട് ആ കളേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഒരു ഷ്രബ് പോലെ ഒരു സംഭവമാണ് കാണുന്നത് അതിന് ഞാനൊരു ഗ്രീൻ കളർ വേണം അതിന് ഞാൻ എടുക്കുന്നുണ്ട് അതിൽ കാണുന്ന സെയിം കളർ തന്നെ കിട്ടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നത് ഞാൻ ഈ ഒരു ഗ്രീൻ എടുക്കാം അതല്ലെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ഗ്രീൻ എടുക്കാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിങ്ങനെ ന്യൂസ് പേപ്പറും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു വർക്കിന് വേണ്ടത് നമുക്കൊരു നല്ലൊരു ഐഡിയ വേണ്ടത് ഒരു കോമ്പറ്റീഷനൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കളേഴ്സ് വരുന്ന ഒരു പോർഷൻ ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കളേഴ്സ് വരുന്ന ഭാഗങ്ങൾ മാത്രം കളക്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും ഓക്കെ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഈ ഒരു ഭാഗമാണല്ലോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോകും ഓക്കെ ഗ്ലൂ യൂസ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഗ്രീൻ വരുന്ന പോർഷൻ ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ സ്പ്രെഡ് ചെയ്തു പെയിൻറ്റിൻ്റെ ഗ്ലൂഡ്
നോബ് തന്നെ യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അല്ല ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നോബ് സ്പ്രെഡ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ഇത് ടിയർ ഓഫ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ പീസസ് എടുക്കരുത്, ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി അത് സെൻറ്റർ പൊസിഷൻസിലൊക്കെ ആദ്യം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോവാം. ഇത് ശ്രദ്ധിക്കുക, രണ്ട് പീസ് തമ്മിൽ ജോയിൻ്റ് ആവുന്നില്ല, കണ്ടോ? മീതേക്ക് മീതയല്ല, പക്ഷെ അടുപ്പിച്ചാണ്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക, അടുത്തടുത്ത് തന്നെയായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു പോർഷൻ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് ഗ്രീനും യെല്ലോ ലൈറ്റ് ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് കിട്ടുന്ന പോലെയുള്ള ഒരു കളർ ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഭാഗത്തൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ കാണുന്നത്, പറ്റുന്ന ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുക. ഗ്യാപ്പ് ബാക്ക്ഗ്രൗണ്ട് കാണരുത്, ബാക്ക്ഗ്രൗണ്ട് കാണാത്ത പോലെ സ്റ്റിക്ക് ചെയ്യാം. ഈ ചെറിയ വല്ല പോർഷൻ ഉണ്ട്, അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള നാരോ ആയിട്ടുള്ള ഒരു ഭാഗങ്ങൾ കാണുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്ത് അതിന് കുറച്ച് ഫിനിഷിങ് വരുത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ ഈ ഭാഗം ഇവിടെ, ഇത് നമുക്ക് ഗ്രാസിൻ്റെയൊക്കെ ഒരു രൂപമാണ് കിട്ടുന്നത്, അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ തന്നെ അപ്ലൈ ചെയ്യാം. സെയിം ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, മാറ്റി ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. ഇതിലിപ്പോൾ ഈ ഒരു പോർഷൻ നോക്കണമെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ ഓർ ഫ്രൂട്ടാണ് ഇതിൽ കാണുന്നത്, അതൊരു ഓവൽ ഷേപ്പാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഓവൽ ഷേപ്പ് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പോയിൻറ്റിങ് ഫിംഗറുടെ ഈ ഒരു ലൈൻ വരെയും, ഓക്കെ, ആ ഒരു ലൈൻ വരെയും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അതേ ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടും, നോക്കൂ, ഏകദേശം ഒരു ഷേപ്പ് അതിൽ കിട്ടും. സിസേഴ്സ് യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഈ ഫിംഗേഴ്സിൻ്റെ ഈ എഡ്ജ് അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോവാം. ക്ലിയർ? താഴത്തെ പോർഷനെ കുറച്ചുകൂടി കട്ട് ചെയ്ത് നോക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബേർഡിൻ്റെ പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ, അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു വർക്ക് ഒരു കൊളാഷിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ബേർഡിൻ്റെ
ഭാഗം കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് തുടങ്ങാൻ പോകണം. സെയിം അതേപോലെ തന്നെ വേണമെന്ന് നോക്കണ്ട, ഏകദേശം സിമിലർ ആയിട്ടുള്ള അതൊക്കെ ചെയ്തെടുത്താൽ മതി. ഈ ബീക്കിനും ഈ ഒരു ക്രൗണ്ടി പോർഷൻ മാത്രം ഞാൻ സിസേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാട്ടർ കളർ വേണമെങ്കിൽ വാട്ടർ കളർ, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കർ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്യാൻ നോക്കിക്കോളാം. സ്കെച്ചോ മാർക്കറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. വാട്ടർ കളർ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് വാട്ടർ കളർ കൊണ്ട് ഒന്ന് മെർജ് ചെയ്ത് വിടാം. ഓക്കെ, നോക്കും. ഇപ്പോൾ ഈ രണ്ട് പിക്ചറും കൂടി നോക്കാം. ഇതാണ് ഒരു പേപ്പർ കൊളാഷിൻ്റെ മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മളൊരു പേപ്പർ കൊളാഷ് ചെയ്യുക. ന്യൂസ് പേപ്പർ കൊളാഷ് ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ 6 hours ഒരു ഡ്രോയിങ് ബുക്കിൽ തന്നെ ചെയ്താൽ മതിയാവും. ബട്ട് 7th 8th സ്റ്റുഡൻസ് വേറൊരു A4 ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് അതിലേക്ക് നല്ലൊരു പിക്ചർ വരച്ചെടുക്കുക. അതിനുശേഷം ന്യൂസ് പേപ്പറിലെ കളേഡ് പോർഷൻസ് എടുത്ത് അതിനെ ഫില്ല് ചെയ്ത് ഭംഗിയാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.